റിഫയുടെ മരണം പോലീസ് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ ജംഷാദ്, ആ തുറന്നു പറഞ്ഞ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാം. ഈ ജനങ്ങളെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ഒരു കേസുമായി, റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെ ഈ ജംഷാദ് പോലീസിനോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ എന്ത് എന്ന്, ഒന്നാമത് എല്ലാവരുടെ ചോദ്യമാണ്. എല്ലാവർക്കും എന്താണ്, അതിൽ ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു, വളരെ കൃത്യമായി പറയുന്നുണ്ട്. രണ്ടാമത് മെഹനാസിനെ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന്, ഇതൊരു കൊലപാതകമല്ല ഒരു ആത്മഹത്യയാണ് എന്ന് തെളിഞ്ഞു വന്നാൽ പോലീസിൻ്റെ നീക്കം എന്തായിരിക്കുമെന്നും, അതുപോലെ ദുബായിലേക്ക് പോലീസ് പോകുമോ എന്ന്, ഇത്തരത്തിലുള്ള ചർച്ചകൾ ചോദ്യങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് മനസ്സിൽ ഉദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത് തന്നെ നമുക്ക് ജംഷാദിൻ്റെ കാര്യമെടുക്കാം. അതിന് മുമ്പ് നമ്മുടെ മെഹനാസിൻ്റെ കാര്യമെടുത്താൽ, മെഹനാസ് എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അനുസരിച്ചായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക. കാരണം ഇനി ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിൻ്റെ സെക്ഷനിലൂടെയും, അതുപോലെ ഇനി അതല്ല ആത്മഹത്യയാണെങ്കിൽ FIR 306 ചേർത്തുകൊണ്ടാണ് കുറ്റം ചുമത്തുക. ഇനി അതല്ല കൊലപാതകമാണെങ്കിൽ അതിൻ്റെതായ രീതിയിലായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഈ ജംഷാദ് പറഞ്ഞ ഈ മൊഴികൾ, ജംഷാദ് പറഞ്ഞ മൊഴികൾ വളരെ കൃത്യമായി തന്നെ ഒരുപാട് സത്യങ്ങളടങ്ങിയ മൊഴികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൊഴി എന്തുകൊണ്ട് പുറം ലോകം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അത് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അത് ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ചാനൽ മീഡിയകളിൽ അത് പുറത്ത് അറിയിക്കുന്നതായിരിക്കും. ഇതുവരേക്ക് വരാതിരിക്കാനുള്ള കാരണം അത് നിയമപരമായി അത് പുറത്തുവിടാൻ ആകാത്തത് കൊണ്ട് തന്നെയാണത് പുറത്തു വരാത്തത്. പിന്നെ ഇനി ഇതൊരു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊലപാതകം അല്ല ഒരു ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയുടെ രീതിയിലായിരിക്കും അറസ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഇനി ദുബായിലേക്ക് പോലീസ് പോകുമോ, തീർച്ചയായും അതിൻ്റെ ആവശ്യം വന്നാൽ ദുബായിലേക്ക് പോകും. കാരണം നാട്ടിൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം അനുസരിച്ചിട്ടാണ് ഇവിടെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക. അത്യാവശ്യം അങ്ങോട്ട് പോകേണ്ടത് അവർ ജോലി ചെയ്ത സ്ഥലവും അവരുടെ സർക്കിളും അവരുമായി ബന്ധപ്പെട്ട മുമ്പ് ജോലി ചെയ്ത സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് പോകേണ്ടി വന്നാൽ അവിടെ പോവുകയും ചെയ്യും. ഏതായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമായി ഇതിൻ്റെ എല്ലാ കാര്യം നമുക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതുവരേക്ക് കാത്തിരിക്കുക, എല്ലാം അതോടുകൂടി വ്യക്തമാകും. റിഫാക്ക് നീതിക്ക് വേണ്ടി ഒരുപാട് മനസ്സുകൾ കൊതിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. റിഫാക്ക് നീതി കിട്ടട്ടെ, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ.